ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സന്തോഷമുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ, ഈ വണ്ടി നമ്മുടെ ചാനലിൽ നേരത്തെ പണ്ട് കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ പണ്ടത്തെ ട്വിറ്റിൻ്റെ ആയിരുന്നു, നമ്മളെ ചാനലിനകത്ത് ആദ്യമായിട്ട് വാങ്ങിച്ച ഒരു ബൈക്ക്. അപ്പോൾ അത് നമ്മളിടയ്ക്ക് വെച്ച് സെയിലാക്കിയായിരുന്നു. ഇത് സെയിലാക്കിയിട്ട് നമ്മൾ വീറ്റെടുത്തു. നമ്മൾ വീറ്റിപ്പം സെയിലാക്കി നമ്മൾ ആ ട്വിറ്റിൻ്റെ തിരിച്ചെടുത്തേക്കുക. തിരിച്ചെടുത്തേക്കുന്നത് നമ്മളെങ്ങനെ അന്ന് വണ്ടി മോഡിഫൈ ചെയ്ത് വെച്ചിരുന്നു അതേ വീട്ടിലാണ് ഇപ്പോൾ വണ്ടി ഇരിക്കുന്നത്. വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് വണ്ടിക്ക് അത് ഫ്രണ്ട് വിൻഡോ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോഴേ അത് ഊരിക്കളഞ്ഞ് കുറച്ച് വൃത്തിയുള്ളതായിരുന്നു. അപ്പോൾ അത് ഊരിക്കളഞ്ഞായിരുന്നു. അല്ലാതെ വണ്ടിക്ക് അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ഞാൻ കൊടുത്ത ഉള്ളി ഇപ്പോൾ ഏകദേശം ഒന്നര കൊല്ലം കൊണ്ട് അവർ യൂസ് ചെയ്തിരുന്നു. പക്ഷേ അത്ര നീറ്റായിട്ടല്ല വണ്ടി യൂസ് ചെയ്തിരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു കെയർ ചെയ്തല്ലേ വണ്ടി ഉണ്ടെന്ന് കൊണ്ട് നമുക്ക് വണ്ടി കോലം കാണുമ്പോൾ അറിയാൻ പറ്റും. നമ്മുടെ ഒരു ലോക്കൽ പെയിൻറ്റ് നമ്മുടെ സാധാ പെയിൻറ് അടിച്ച് ഇവിടെ ഇളകി പോയി ഒരു പരിമ സീറ്റെല്ലാം എല്ലാം വണ്ടി മൊത്തത്തി ബൈക്കിൽ നമ്പർ പ്ലേറ്റ് നമ്മൾ വെച്ചിരുന്ന ടി എൽ ടി ഡി ഒക്കെ അത് ഒടിഞ്ഞ് ഇവിടെ വീണ് അങ്ങനെയാണ് കുറേ ഓടി. അങ്ങനെ വണ്ടി മൊത്തത്തി കുറച്ച് വണ്ടിക്ക് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് ഒക്കെ ഉണ്ടായി. അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്തത് നമ്മുടെ ലൈറ്റിൻ്റെ സ്വിച്ച് അതെല്ലാം പോയി. അപ്പോൾ നമ്മളെല്ലാം ഇനി ഒന്നേ ഒന്ന് വണ്ടി പണിഞ്ഞിറക്കാം. വണ്ടി അത്ര കണ്ടീഷനും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. അത്ര കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വണ്ടി അത്രയ്ക്ക് ബോറായിരുന്നു എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഇത് ബ്രേക്ക് പാഡ് തേഞ്ഞ് അത് ഒരഞ്ഞ് ഇവിടെ സ്ക്രാച്ച് വരെ വീണിട്ടുണ്ട്. എന്നിട്ടും അത് മാറ്റുന്ന സമയമായിട്ട് പോലും മാറ്റിയിട്ടില്ലായിരുന്നു. ബാക്കിലത്തെ ഒട്ടുമില്ല, കണ്ടിപ്പറാണ്, ഇവരൊക്കെ ഒടിഞ്ഞു പോയി. അങ്ങനെ അത്യാവശ്യമുള്ള കംപ്ലൈൻറ്റ് എല്ലാം ഉണ്ട് വണ്ടിക്ക്. അത്യാവശ്യം നമ്മൾ വണ്ടി അത് അത്യാവശ്യം കുറച്ച് തുരുമ്പ് അവിടെ ചെയ്സ് ആകത്തില്ല, അല്ലാതെ തുരുമ്പ്. നമ്മളവിടെ ആദ്യത്തെ വണ്ടി എന്നുള്ള ഒരു സെൻറ്റിമെൻസിലാണ് നമ്മൾ വണ്ടി തിരിച്ചെടുത്തേക്കുന്നത്. അല്ലാതെ കണ്ടീഷൻസ് നോക്കിയൊന്നുമില്ല നമ്മൾ വണ്ടി എടുത്തത്. അല്ല അത്യാവശ്യം നല്ല റേറ്റ് കുറഞ്ഞ് നമ്മൾ കിട്ടിയത്. നമ്മൾ വണ്ടി കൊടുത്തത് വെച്ച് നോക്കുമ്പോൾ നല്ല റേറ്റ് കുറഞ്ഞാണ് നമ്മൾ വണ്ടി എടുത്തത്. അവർ വണ്ടി സെയിലാക്കി വേണ്ടി വെച്ചിരുന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മീറ്ററും പോയിട്ടുണ്ട്. മീറ്റർ പോയി സ്റ്റണ്ട് സ്റ്റാർട്ട് ആവാത്തില്ല, നമ്മളിപ്പോൾ ശരിയാക്കിയതായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ രാത്രി കൊണ്ടുവന്നു. നമ്മൾ രാത്രി വേണ്ട സ്റ്റാർട്ടിങ്ങിനെ നോക്കിയത്, അല്ലാതെ നമ്മൾ സെക്കൻഡ് എടുത്ത് തള്ളിയാണ് എടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ റെഡിയാക്കിയായിരുന്നു. പിന്നെ മീറ്റർ പോയി, അങ്ങനെ കുറച്ച് കാര്യമുള്ളൂ. മീറ്റർ നമ്മുടെ ബ്രേക്ക് ലൈറ്റ് ഇവിടെ പകുതിയേ വർക്ക് ചെയ്യത്തുള്ളൂ. നമ്മൾ കൊടുക്കാനത്തെ എല്ലാം വർക്കിംഗ് ആയിരുന്നു, പകുതിയേ വർക്ക് ചെയ്യത്തുള്ളൂ. അങ്ങനെ കുറച്ച് കംപ്ലയിൻസ് ഒക്കെ ഉണ്ട് വണ്ടിക്ക്. അല്ലാതെ ഫ്രണ്ട് ഫോർ കോയിൽ ലീക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കണം. അല്ലാതെ എഞ്ചിൻ ബേസ് വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ വെളിയിൽ നിന്നുള്ള കംപ്ലയിൻ്റ്. പിന്നെ ഫുൾ വയറിങ് കുറേ ഒക്കെ ഇത് കരണ്ടുണ്ടായിട്ടുണ്ട്. അത് കുറേ നമ്മൾ തീ പോയിട്ട് കിട്ടി. നമ്മുടെ ഫോർ ഇൻഡിക്കേറ്റർ അന്ന് ഇടുവായിരുന്നോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ അത്യാവശ്യം നല്ല ബോറായിട്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ അമ്പലത്തിൽ കൊണ്ടുവന്ന് ഒന്ന് കഴുകി. അതുകൊണ്ടാണ് ഈ കൊല്ലത്ത് തന്നെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ വണ്ടി മൊത്തം ഒത്തി ഒരു വണ്ടി കണ്ട അത്രയ്ക്കൊരു ഇതില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ. വണ്ടി അത്രയ്ക്കും പൊളിച്ച് കൊണ്ട് വണ്ടി കൊണ്ടുവന്നൊരു രീതിയാണ് എന്ന് പറഞ്ഞാൽ. വണ്ടി ചുമ്മാ റെഫ്യൂസ് നോർമലി എന്ന് പറഞ്ഞാൽ റെഫ്യൂസ് കൊണ്ടുവന്ന വണ്ടിയായിരുന്നു. അല്ലാതെ കെയർ ചെയ്ത് കൊണ്ടുവന്ന വണ്ടിയായിരുന്നു. നമ്മുടെ ലൈറ്റൊക്കെ ഇറങ്ങി തൂങ്ങിക്കിടന്ന് നമ്മൾ വെച്ചിരുന്ന എക്സ്ട്രാ ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന പറഞ്ഞാൽ കുറച്ച് മോഡിഫിക്കേഷൻ നമ്മൾ ചെയ്തായിരുന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും വർക്കിംഗ് അല്ല. നമ്മുടെ മൊബൈൽ ചാർജറൊന്നും വർക്കിംഗ് അല്ല. നമുക്ക് തിരുമ്പിച്ച് നമുക്ക് കാണുന്നതെന്ന് അറിയാം. അതുകൊണ്ട് മൊത്തത്തിൽ തുരുമ്പ് ഏറിയൊരു പരിവായി. അതൊക്കെ നമുക്കിനി ഇളക്കളയണം. പിന്നെ നമ്മുടെ താഴത്തെ ലൈറ്റ്, ലൈറ്റിൻ്റെ അറിഞ്ഞ് വർക്ക് ചെയ്യത്തില്ല, കാണിച്ചു തരാം. പക്ഷേ വൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, കണ്ടോ? വൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. സ്വിച്ച് ഒന്ന് ഓഫാക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ ഉണ്ട് ജസ്റ്റ് സ്വിച്ച് ഓണായി. ആ നമ്മൾ ഫ്ലാഷിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ വണ്ടി അതെന്ത് പോയി. നമ്മുടെ സ്വിച്ച് ടു വേ സ്വിച്ച് ആയിരുന്നു, പക്ഷേ അത് വർക്ക് ചെയ്തൊന്നുമില്ല, ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഫോർ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ ഒരെണ്ണം വർക്ക് ചെയ്തില്ല ഇൻഡിക്കേറ്റർ. പക്ഷേ ഈ ഇൻഡിക്കേറ്റർ വർക്ക് ഫോർ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്തു. പിന്നെ ഇൻഡിക്കേറ്റർ നാലെണ്ണം പോയി, ഇൻഡിക്കേറ്ററൊക്കെ മാറ്റണം. അങ്ങനെ അത്യാവശ്യം കുറച്ച് പണിയുണ്ട് വണ്ടിക്കകത്ത്. അങ്ങനെ ഇതെല്ലാം ഇപ്പം നമ്മൾ ഈ വീട് ഇട്ട് കഴിഞ്ഞിട്ട് മൊത്തം കംപ്ലീറ്റ് ബോഡിയും നമ്മുടെ ഈ ഫെയറിങ് ടാങ്കങ്ങളെല്ലാം ഇളക്കിയിട്ട് അകത്ത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് നോക്കിയിട്ട് വെളിയിൽ നോക്കേണ്ട കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. പിന്നെ നമുക്ക് അത്യാവശ്യം വണ്ടി മൊത്തത്തിൽ നിന്ന് ഇളക്കാൻ വേണ്ടി മൊത്തത്തിൽ നിന്ന് ഇളക്കിയിട്ട് ഒന്നേന്ന് നമുക്ക് ഇവിടുത്തെ ടേപ്പെല്ലാം പോയായിരുന്നു. അതുകൊണ്ട് വണ്ടി ഭയങ്കര വിറയിലായിരുന്നു. ഇവിടെ ഫെയറിങ് അന്ന് നമ്മൾ ടേപ്പൊക്കെ അടിച്ച് വെച്ചിരുന്നായിരുന്നു. അപ്പോൾ അതെല്ലാം ഇളക്കി ഒന്നും ഡബിൾ സൈഡ് ടേപ്പ് കയറ്റണം. ഇത് നമ്മുടെ തന്നെ വിങ് അന്ന് ഇവർ വെച്ചിരുന്ന വിങ് ലൈറ്റ്, നമ്മൾ അതിൻ്റെ ജൂരി കളഞ്ഞായിരുന്നു. ഒരു ട്വൻറ്റി കൊണ്ട് വരുന്ന വിങ് ലൈറ്റ് ഉണ്ട്, പക്ഷേ വലുതാണ്. പക്ഷേ ഇത്രയും തൊള്ളിയായിരിക്കും. പക്ഷേ വലിയൊരു സാധനം. അത് നമ്പർ പ്ലേറ്റും കാണാൻ പറ്റത്തില്ല. വണ്ടി അത്യാവശ്യം ഫ്രണ്ട് നോക്കുമ്പോൾ നല്ല ബോറായിരുന്നു. ഞാൻ സൈഡിൽ വേണ്ടി ഫോട്ടോ എടുത്തേക്ക് വണ്ടിയുടെ ആ വെച്ചിരുന്ന ഫോട്ടോ. അങ്ങനെ അത്യാവശ്യം വണ്ടി സീറ്റെല്ലാം പോയി. കുറച്ച് കംപ്ലൈൻറ്റ് ഉണ്ട്, കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചല്ല, നല്ല കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ ടെയിൽറ്റടിയൊക്കെ മാറ്റുന്നുണ്ട്. ഇപ്പം ഒന്നത്തെ നമ്മൾ അന്ന് വണ്ടി ടെയിൽറ്റഡി മാറ്റിയ സമയത്ത് വലിയ ചെക്കിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല. അതിപ്പോൾ പിന്നെ ടെയിൽറ്റടിക്ക് ഒത്തിരി പോലീസുകാർ പെറ്റിയൊക്കെ ഉണ്ട്. 3000 രൂപ കണ്ട സംതിങ് കണ്ട പെറ്റിയായിരുന്നു. അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഹഗ്ഗർ വെക്കണം. അപ്പോൾ ഹഗ്ഗറൊന്നും ഇല്ലാത്തത് നമ്മൾ നോർമലി നമ്മൾ പാർട്സ് വണ്ടിയുടെ കുറേ പാർട്സ് എടുക്കും. അതായത് മീറ്റർ മാറ്റണം. മീറ്റർ മാറ്റേണ്ട, അത് അത്യാവശ്യം ഓടിക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് അത്യാവശ്യം മാറ്റേണ്ട കുറച്ച് പാർട്സ് ഉണ്ട്. അതൊക്കെ നമ്മളിപ്പോൾ വണ്ടി പൊളിക്കുന്നിടത്തുണ്ട്. നമ്മുടെ അടുത്ത് അടൂർ സ്ഥലമുണ്ട്. അപ്പോൾ അടൂരിന്ന് ശകലം 12 രൂപ മതി. അവിടെ ഇങ്ങനെ കുറച്ച് വണ്ടി പൊളിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ വിളിച്ച് ചോദിച്ചാൽ വണ്ടി സ്റ്റോക്ക് ഈ സ്ഥലത്ത് കുറേ ഒരു 3-4 വണ്ടി ഒരു കോഷോപ്പിൽ തന്നെ ട്വിറ്റിൻ്റെ പൊളിക്കാൻ പറ്റും. ആക്സിഡൻ്റ് ആയത് അങ്ങനെയൊക്കെ. അപ്പോൾ ഇവിടുന്ന് നമുക്കിപ്പം ഇവിടുന്ന് ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് മൽക്കെട്ട് എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതാകുമ്പോൾ പിന്നെ വലിയ ചെക്കിങ് ഇഷ്യൂ ഒന്നും വരത്തില്ല. അപ്പോൾ നമുക്ക് ഇതിൽ ഹാൻഡ് നമ്മൾ മാറ്റുന്നില്ല, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പഴിച്ച് മാറ്റാൻ വേണ്ടിയാണ്.